നമസ്കാരം. റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് രാത്രി എഫ് സി ബാഴ്സലോണ ഡൈനാമോ കീവിനെ നേരിടുകയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 എഫ് സി ബാഴ്സലോണയുടെ മൈതാനമായ ക്യാമ്പ് നൗവിൽ വെച്ചിട്ടാണ് മത്സരം അരങ്ങേറുക. ഈ മത്സരത്തിനുള്ള ബാഴ്സലോണയുടെ സ്ക്വാഡിനെ ഇപ്പോൾ അവരുടെ പരിശീലകൻ റൊണാൾഡോ കൂമാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സ്ക്വാഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മാർക്ക് ആന്ദ്രേ ടെർസ്റ്റെഗൻ നീണ്ട നാളുകൾക്ക് ശേഷം ആദ്യമായി സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുന്നു. നമുക്കറിയാം, അദ്ദേഹം അവസാനമായിട്ട് ഗ്ലൗസ് അണിഞ്ഞ് ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കളത്തിലേക്ക് പോയത് കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരമായിരുന്നു. ആ മത്സരത്തിൽ 8-2 ബാഴ്സലോണ പരാജയപ്പെട്ടത്. ഒരു ദുരന്തമായി മാറിയ മത്സരമായിരുന്നു അത്. അതിനുശേഷം കാൽമുട്ടിന് ശസ്ത്രക്രിയക്ക് വിധേയനായ താരം വിശ്രമമെല്ലാം കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി വീണ്ടും ബാഴ്സലോണയുടെ വലകാക്കാൻ സജ്ജനായി തിരിച്ചെത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ മത്സരത്തിൽ എഫ് സി ബാഴ്സലോണ അലാവസിനോട് 1-1 സമനില വഴങ്ങുമ്പോൾ അലാവസിന്റെ ഗോളിന് വഴിവെച്ചത് നെറ്റോയുടെ ഒരു പിഴവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ നെറ്റോ ആദ്യ 11 ഉണ്ടാകാൻ സാധ്യതയില്ല. പകരം മാർക്ക് ആന്ദ്രേ ടെർസ്റ്റെഗൻ തന്നെ ടീമിന്റെ വലകാക്കാനാണ് സാധ്യത. അതായത് എഫ് സി ബാഴ്സലോണക്ക് ഒരു കുറച്ചുകൂടി കരുത്ത് വർദ്ധിച്ചിട്ടുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും റൊണാൾഡോ കൂമാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. ഫിലിപ്പെ കുട്ടീഞ്ഞോ, പരിക്കേറ്റ ഫിലിപ്പെ കുട്ടീഞ്ഞോ ഒഴികെയുള്ള മറ്റ് പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം ഈ സ്ക്വാഡിലുണ്ട്. ഇപ്പോൾ കൂമാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ് ഇതാണ്. മാർക്ക് ആന്ദ്രേ ടെർസ്റ്റെഗൻ, സെർജിനോ ഡെസ്റ്റ്, ജെറാർഡ് പികെ, സെർജിയോ അലേന, അന്റോയിൻ ഗ്രീസ്മാൻ, മിറാലം പ്യാനിക്, മാർട്ടിൻ ബ്രൈറ്റ്വൈറ്റ്, ലയണൽ മെസ്സി, ഉസ്മാൻ ഡെംബലെ, റിക്കി പുജ്, നെറ്റോ, ലെംഗ്ലെറ്റ്, പെഡ്രി, ട്രിങ്കാവോ, ജോഡി ആൽബ, സെർജി റോബർട്ടോ, ഫ്രങ്കി ഡിയോങ്, അൻസുഫാറ്റി, ജൂനിയർ ഫിർപ്പോ, ഇനാക്കി പെന. ഇതാണിപ്പോൾ കൂമാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്കോഡ്. നമുക്കറിയാം, ഈ സീസണിൽ ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിച്ച രണ്ട് മത്സരങ്ങളും വിജയിച്ച് മികച്ച പ്രകടനവുമായി മുന്നോട്ട് പോവുകയാണ് ബാഴ്സലോണ. ഈ മത്സരം കൂടി വിജയിച്ച് 9 പോയിന്റോടെ ആ ഒന്നാം സ്ഥാനം, ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനം അരക്കിട്ടുറപ്പിക്കാനായിരിക്കും അവർ ശ്രമിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.